അതിന്റെ ഓഫീസിൽ എത്തുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി, മണവാട്ടി നഗരിൽ സ്നേഹതുഷാരമായി. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി, മണവാട്ടി നഗരിൽ സ്നേഹതുഷാരമായി. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം, മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി, മണവാട്ടി നഗരിൽ സ്നേഹതുഷാരമായി. സുൽത്താനുൽ ഉലമാ സിന്ദാബാദ്, സുൽത്താനുൽ ഉലമാ സിന്ദാബാദ്. ഖമറുൽ ഉലമാ സിന്ദാബാദ്, ഖമറുൽ ഉലമാ സിന്ദാബാദ്. ഗ്രാൻഡ് മുഫ്തി സിന്ദാബാദ്, ബിലാദിൽ ഹിന്ദി സിന്ദാബാദ്. ഗ്രാൻഡ് മുഫ്തി സിന്ദാബാദ്, ബിലാദിൽ ഹിന്ദി സിന്ദാബാദ്. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി, മണവാട്ടി നഗരിൽ സ്നേഹതുഷാരമായി. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി, മണവാട്ടി നഗരിൽ സ്നേഹതുഷാരമായി. മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം, മാനവമോചന കാവ്യം മനമിൽ സാന്ത്വന മന്ത്രം. സുൽത്താനുൽ ഉലമാ സിന്ദാബാദ്, സുൽത്താനുൽ ഉലമാ സിന്ദാബാദ്. ഖമറുൽ ഉലമാ സിന്ദാബാദ്, ഖമറുൽ ഉലമാ സിന്ദാബാദ്. ഗ്രാൻഡ് മുഫ്തി സിന്ദാബാദ്, ബിലാദിൽ ഹിന്ദി സിന്ദാബാദ്. ഗ്രാൻഡ് മുഫ്തി സിന്ദാബാദ്, ബിലാദിൽ ഹിന്ദി സിന്ദാബാദ്. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി, മണവാട്ടി നഗരിൽ സ്നേഹതുഷാരമായി. ശാന്തി സുമംഗളുമായി കാന്തപുരം വരവായി, മണവാട്ടി നഗരിൽ സ്നേഹതുഷാരമായി. കുലു തക്ബീർ, കുലു തക്ബീർ. നസീമുൽ വസ്ലിഹ ബഅല നദാമ, നസീമുൽ വസ്ലിഹ ബഅല നദാമ. ഫഅസ്കറഹു വമാ ശരിബു മുദാമ, ഫഅസ്കറഹു വമാ ശരിബു മുദാമ. അൽഹംദുലില്ലാ, നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മഹാനായ ഇന്ത്യൻ മുസ്ലിംകളുടെ അഭിമാനമായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി ആദരിക്കപ്പെട്ട മഹാനായ വന്നരായ സുൽത്താൻ ഉലമ ഷെയ്ഖുന ഉസ്താദവർകൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മഹത്തായ പൊയ്യത്തവയിലെ മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹ മഖാം ഉറൂസിലേക്ക്, ഈ മഹത്തായ പ്രൗഢമായ സദസ്സിലേക്ക് മഹാനായ ഉസ്താദവരകൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ മഹത്തായ പൊയ്യത്തവയിലെ ജമാഅത്ത് കമ്മിറ്റിയുടെ മഹാനായ ഇവിടുത്തെ ഖാളി വന്നരായ ഷെയ്ഖുന താജുശ്ശരിയ അലിക്കുഞ്ഞ് ഉസ്താദവരകളുടെ മഹനീയ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്ന പൊയ്യത്തവയിലെ ജമാഅത്ത് കമ്മിറ്റിയുടെ വളരെ രാജകീയമായ ഒരു ആദരവ് ഈ വേദിയിൽ നടക്കുകയാണ്. ഇൻഷാല്ലാ മഹാനായ ഷെയ്ഖുന ഇവിടുത്തെ ഖാളി വന്നരായ താജുശ്ശരിയ ഉസ്താദും ജമാഅത്ത് കമ്മിറ്റി നേതാക്കളും പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റടങ്ങുന്ന ഉറൂസ് കമ്മിറ്റി നേതാക്കളും എല്ലാവരും ചേർന്നുകൊണ്ട്
മഹാനായ ഷൈഖുന സുൽത്താനുൽ ഉലമയെ ഗ്രാൻഡ് മുഫ്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് വേണ്ടി ഉസ്താദ് അവർക്ക് രാജകീയ സ്വീകരണം ഇവിടെ നൽകുകയാണ്. നമ്മുടെ മഹലില ഖാദി ഷൈഖുന ഉസ്താദ് അവർക്കും ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും മുൻ പ്രസിഡന്റുമാരും എല്ലാവരും ചേർന്നുകൊണ്ട് ഷൈഖുനെ ആദരിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഖുലു തക്ബീർ, ഖുലു തക്ബീർ, ഖുലു തക്ബീർ. അല്ലാഹു അക്ബർ ജാഅ ഖായിദുന, അല്ലാഹു അക്ബർ ജാഅ ഖായിദുന. ഉസ്താദ് അവർക്കുള്ള മെമെന്റോ ജമാഅത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡി എം കെ സാഹിബ് മുഹമ്മദ് സാഹിബ് അവർ നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് പയ്യത്ത് ബേലി യൂണിറ്റിന്റെ ഒരു ആദരവ് മെമെന്റോ ബന്ധപ്പെട്ടവർ നൽകുന്നു. എസ് വൈ എസ് വർക്കാടി സർക്കിളിന്റെ ആദരവ് ബന്ധപ്പെട്ടവർ നൽകുന്നു. നമ്മുടെ ഉറുസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നല്ലപോലെ കിടന്നിടത്ത് നമുക്ക് പ്രവർത്തിക്കുന്ന സുന്നത്തിന്റെ പ്രവർത്തനങ്ങളിൽ കിടന്ന സ്ഥലത്ത് നിന്ന് ധാരാളം പ്രവർത്തിക്കുന്ന അന്തു പയ്യത്തവയിൽ ആ അന്തുവിന്റെ ഒരു ചെറിയ ആദരവ് നൽകുന്നു. അന്തുവിന്റെ പിതാവ് ജമാഅത്ത് വൈസ് പ്രസിഡന്റ് കെ കെ അബൂബക്കർ ഹാജി അവർ നൽകുന്നു. നമ്മുടെ ഈ ഉറൂസിനും കഴിഞ്ഞ ഉറൂസിനും ഇവിടെ നമ്മുടെ ഈ ജമാഅത്തിൽ ഇവിടെ ഉറൂസിന്റെ സമയത്ത് മഖാമിൽ ശീരണി ഫുള്ള് 17 ദിവസവും ഇവിടെ സംവിധാനം ചെയ്ത ഉറുപ്പുംകുടി ഫാമിലിക്കുള്ള ജമാഅത്ത് ഉറൂസ് കമ്മിറ്റിയുടെ ഒരു മെമെന്റോ മഹാനായ ഉസ്താദ് അവർക്ക് ആ ഫാമിലിയിൽ നിന്ന് ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി നമ്മുടെ ഈ ജമാഅത്തിന് നിസ്തുല്യമായ സേവനം ചെയ്യുന്ന പ്രധാനപ്പെട്ട ചില ആളുകൾക്ക് വേണ്ടി എസ് വൈ എസ് ജി സി സി കമ്മിറ്റിയുടെ വക ഒരു മോതിരം ഇവിടെ നൽകുന്നു. മഹാനായ ഉസ്താദ് അവർക്കാണ് വെച്ചു കൊടുക്കുന്നത്. ആദ്യമായി ജമാഅത്ത് പ്രസിഡന്റ് ഡി എം കെ മുഹമ്മദ് സാഹിബ് അവർക്ക് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ജമാഅത്ത് സെക്രട്ടറി അബ്ദുൽ കരീം ഡി കെ, ഖജാഞ്ചി മുഹമ്മദ് ഹാജി, ജമാഅത്തിന്റെ വൈസ് പ്രസിഡന്റ് മുന്നത്തെ മുമ്പത്തെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ് വി അഹമ്മദ് കുഞ്ഞി ഓടങ്ങള, ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ് ടി എ അഹമ്മദ് കുഞ്ഞി ഹാജി, ജമാഅത്തിന്റെ മുൻ സെക്രട്ടറി പി കെ ഇബ്രാഹിം സാഹിബ്, ഉറൂസ് കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം ഹാജി സുല്യമൻ, ഉറൂസ് കമ്മിറ്റി ട്രഷറർ അബൂബക്കർ കണക്കൂർ, മൊയ്തീൻകുട്ടി നീരൊളിക്കൽ,
ഇസ്മായിൽ മാസ്റ്റർ കെ കെ അബൂബക്കർ ഹാജി അൽഹംദുലില്ലാ നമ്മോട് ബഹുമാനപ്പെട്ട ഉന്നതരായ സുൽത്താൻ ഉലമ ഉസ്താദവർഗൾ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട മഹാനായ ഉസ്താദവർഗൾ നമ്മോട് സംസാരിക്കുന്നു. വളരെ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم إن لله أبدالا بهم يمطر وبهم يرزق وبهم يعان أو كما قال صلى الله عليه وسلم ഏറ്റവും ബഹുമാനപ്പെട്ട താജ് ശരീഅ അലിക്കുഞ്ഞ് ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു ഇവിടെ ദീൻ നിലനിർത്തിയത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൊണ്ടാണ്. അത് ആണുണ്ട്, പെണ്ണുണ്ട്. പെണ്ണ് ആയതുകൊണ്ട് അവർക്ക് വിലായത്ത് ഇല്ല എന്നോ സ്ഥാനമില്ല എന്നോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെണ്ണായ വലിയ വലിയ സ്ഥാനമുള്ളവരുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു നാല് മദ്ഹബിൻ്റെ ഇമാമുകളിൽ നമ്മുടെ ഇമാമായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുതുബ് ആണ്. ഖുതുബ് എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ അഭയ കേന്ദ്രം എന്നാണ്. ധാരാളം ഔലിയാക്കളുടെ ഒരഭയ കേന്ദ്രമായിട്ടുള്ള ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അത്ര വലിയ മഹാൻ, ഒരൽപ്പം പോലും അഹങ്കാരം, അഹംഭാവം, കിബിർ ഇല്ലാത്ത വലിയ മഹാൻ,
കിബിറില്ലാതെ പറയാൻ ധാരാളം തെളിവുകളുണ്ട്. ഒരു അണുമണി കിബിർ ഒരു മനുഷ്യന് വന്നു പോയാൽ ആ മനുഷ്യൻ പരാജയപ്പെട്ടു പോകും. ഇപ്പോൾ സാധുവായ എന്നെ ഇന്ത്യ രാജ്യത്തിൻ്റെ മുഫ്തി ആദം ഹിന്ദി എന്ന സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ഏകദേശം 500 ആലിമ്യങ്ങളുള്ള ഒരു സ്റ്റേജ്, 1000 പൊതുജനങ്ങളുള്ള സദസ്, അവരെല്ലാവരും കൂടി തക്ബീർ ചൊല്ലി സാധുവായ എന്നെ സ്വീകരിച്ച് എന്നെ മുഫ്തിയായി പ്രഖ്യാപിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന അഖ്തർ റസാഖ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു പോയതിന് ശേഷം ആരെയും നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ ഈ സ്ഥാനം കിട്ടിയത് കൊണ്ട് ഞാൻ ഒരു അണുമണിയെങ്കിലും അഹങ്കരിച്ചു പോയാൽ അള്ളാഹു താല നമ്മളെ താത്തിക്കളെ. അള്ളാഹുവിൻ്റെ ദീനിന് ചെയ്യാനുള്ള ഖിദ്മത്തുകൾക്ക് ഒരു വഴി അള്ളാഹു തുറന്നു തന്നു എന്ന് മാത്രം, അല്ലാതെ അഹങ്കരിക്കാൻ പാടില്ല. അങ്ങനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ വിനയമുള്ള ആളായിരുന്നു. ആലിമീങ്ങൾ തമ്മിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അത്ര വലിയ മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വല്ല രോഗമുണ്ടായാലും ദ്വാരക്കാൻ വേണ്ടി നഫീസത്തുൽ മിസ്രിയയുടെ അടുക്കലേക്ക് അയക്കും. നഫീസത്തുൽ മിസ്രിയ ദ്വാരന്ന് കൊടുക്കും. അതുകൊണ്ട് നഫീസത്തുൽ മിസ്രിയ വലിയ ആള് എന്നും ഷാഫി ഇമാമ് ചെറിയ ആൾ എന്നും, അല്ലെങ്കിൽ ഷാഫി ഇമാമ് വലിയ ആൾ മറ്റേ ചെറിയ ആൾ എന്നൊന്നും അർത്ഥമല്ല. അള്ളാഹു തആല ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുക്കുകയാണ്. ആ നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അവസാനഘട്ടം ഒരസൂയക്കാരനായ പണ്ഡിതൻ തന്നെ അദ്ദേഹത്തിൻ്റെ നെല്ലാളന്മാരെ അയച്ചുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ തലക്ക് അടിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതിൻ്റെ പേരിൽ രോഗമായി കിടക്കുന്ന സമയത്ത് അതാ
പതിവ് പോലെ ഷാഫി മാമന് വേണ്ടി ദുആ ചെയ്യാൻ നഫീസത്ത് ബീവിയുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ നഫീസത്ത് മാലയിൽ നിങ്ങൾക്ക് കാണാം, അന്ന് ബീവി ഗുണത്തിനോതും തേട്ടമിൻ പകരത്തെ അഹദവൻ ലീഖാനവർക്ക് നൽകിടട്ടുത്തെ. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ലോകം മാറാൻ ദുആ ചെയ്തില്ല, മറിച്ച് അല്ലാഹുവിനെ കാണാൻ ഷാഫി മാമിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നായിരുന്നു ദുആ. എന്ന് പറഞ്ഞാൽ മരണം അടുത്തുപോയി എന്നർത്ഥം. മരണം അടുത്തുപോയി, അത് മനസ്സിലാക്കിയപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നഫീസത്ത് ബീവിയെ കൊണ്ട് ദുആ ചെയ്യണം, നഫീസത്ത് ബീവിയെ കൊണ്ട് മയ്യത്ത് കരിപ്പിക്കുകയും വേണം. പുരുഷന്മാർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് പെണ്ണുങ്ങൾക്ക് മയ്യത്ത് കരിക്കാൻ പാടില്ല, അന്യപുരുഷന്മാരെ കൂടെയും നിസ്കരിക്കാൻ പാടില്ല. അല്ലാത്തതിലൊക്കെ ഒരു പെണ്ണ് നിസ്കരിച്ചാൽ അത് അനുവദനീയമാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നഫീസത്തുൽ മിസ്രിയെ ബഹുമാനിച്ചത് കണ്ടില്ലേ? അപ്പൊ ഒരു വലിയ പെണ്ണായതുകൊണ്ടോ ആണായതുകൊണ്ടോ അങ്ങനെ അവർക്ക് ഡിഗ്രി കുറഞ്ഞു പോകുന്നില്ല, പെണ്ണായതുകൊണ്ട് ഡിഗ്രി കുറയൂല. ഇവിടെ മണവാട്ടി ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നതിന്റെ ചരിത്രം എനിക്കറിയില്ല. ഏതായാലും ബ്രിട്ടീഷുകാരൻ്റെയും ഇസ്ലാമിനെതിരായി ഇവിടെ പ്രവർത്തിച്ചവരുടെയും കാലത്ത് ദീൻ പഠിപ്പിക്കുകയും പരിശുദ്ധ ദീനിലേക്ക് ആളുകൾ കടന്നു വരാൻ കാരണമായ കറാമത്തുകൾ കാണുകയും ചെയ്തതിൻ്റെ പേരിലായിരിക്കണം ആ ബീവി അവർക്ക് അല്ലാഹു തആല ഇത്ര പേര് വലിയ പേര് കൊടുത്തത്. ആ പേരിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി ഉറൂസ് നടത്തുന്നു. അവരെ ചരിത്രം പറയുന്നു, മറ്റ് ഔലിയാക്കന്മാരെ ചരിത്രം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ബുദ്ദ. സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ മഹാന്മാരും മഹതികളും അവരെ അല്ലാഹു തആല അവർക്ക് വലിയ പ്രിയത്തെ ആക്കിക്കൊടുക്കുന്നതാണ്. അഥവാ അല്ലാഹു തആല അവരെ പ്രിയം വെക്കും. അല്ലാഹു പ്രിയം വെക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പ്രിയം വെക്കും. ജിബ്രീൽ അലൈഹിസ്സലാം പ്രിയം വെക്കുമ്പോൾ മറ്റുള്ള മലക്കുകൾ പ്രിയം വെക്കും. അങ്ങനെ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ അവരെ പ്രിയം വെക്കുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആകാശത്തും മേലും അവരെ സംബന്ധിച്ച് മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞു, ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളമത്തിര ഉള്ളവർ. ഔസുൽ അഹ്ലമിന്റെ കൊടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പേരും പ്രശസ്തിയും മഹത്വവും ആണ്. ആ നിനക്ക് അല്ലാഹു തആല അവരെ ഉയർത്തി. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാവരും അള്ളാഹുവിന്റെ ഔലിയാക്കളെ മതി പറയുമ്പോൾ, അവരെ പേരിൽ ഉറൂസ് നടത്തുമ്പോൾ, അവരെ ചരിത്രം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അവരുടെ ആ മാതൃക നമ്മൾ സ്വീകരിക്കണം. അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അവർ പഠിപ്പിച്ചതുപോലെ നടക്കണം. അവർ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് അതാണ് എല്ലാ ഔലിയാക്കളും, ആണായാലും പെണ്ണായാലും മുഴുവൻ ഔലിയാക്കളും ഇവിടെ പഠിപ്പിച്ചത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയും അതിന്റെ ആശയ ആദർശങ്ങളുമാണ്. അതുകൊണ്ട് എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരികളോട്, കാരണവന്മാരോട് എല്ലാം പറയാനുള്ളത്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. സുന്നത്തു ജമാഅത്തിന്റെ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. നിങ്ങൾ ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി കേത്തും കൂട്ടവും
വളവും തർക്കവും ഒന്നും ആവാതെ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കണം. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം താജുശ്ശേരിയ അലിക്കുഞ്ഞി ഉസ്താദ് എത്ര മുതലിസ്മാരാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുള്ളത്. മർക്കത്തു തക്കാഫത്തെ സുന്നിയ തുടങ്ങി അവിടെ തക്കാഫി ബിരുദം കൊടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എല്ലാ കൊല്ലവും അലിക്കുഞ്ഞി ഉസ്താദിന്റെ ശിഷ്യന്മാര് അവിടെ വരാറുണ്ട്, അവിടെ ചേർക്കാറുണ്ട്. അവർ നല്ല ഒന്നാം നമ്പർ സക്കാഫികളായി ഇറങ്ങി. ആ സക്കാഫി പിന്നെ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, മുദരിസ്സുമാരുണ്ട്, മദ്രസ നടത്തുന്നവരുണ്ട്, ഖാദിമാരുണ്ട്, ഖതീബുമാരുണ്ട്. അങ്ങനെ നൂറുകണക്കായ ആലിമീങ്ങൾ വാർത്തെടുക്കാൻ കഴിവുള്ള ആ അതിന്റെ ഉസ്താദായ അലിക്കുഞ്ഞി ഉസ്താദിനെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് എത്ര വലിയ മഹാഭാഗ്യമാണ്. അർഹമുർ റഹീമായ അല്ലാഹു അദ്ദേഹത്തിനും നമുക്കും ആയുസ്സിനെ നീട്ടി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി അല്ലാഹു നമുക്ക് അദ്ദേഹത്തിനും നമുക്കും ആയുസ്സിനെ നീട്ടി തരുമാറാകട്ടെ. എല്ലാ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. ദർസ് നടത്തുക അത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. ഞാൻ ഇപ്പോഴും ദർസ് നടത്തു, നിങ്ങളൊക്കെ വന്നാൽ കാണാം. രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ പെടുത് പകലാവരത്തു നിന്ന് വയലും കഴിഞ്ഞിട്ട് വണ്ടി കയറി സുബഹിക്ക് 6 മണിക്ക് അവിടെ എത്തിയാൽ അപ്പോഴും ഞാൻ ദർസ് നടത്തലുണ്ട്. ദർസ് നടത്താത്ത ഒറ്റ ദിവസവും ഞാൻ പോയി കിടന്നുറങ്ങൂല. പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, അങ്ങനെ ദർസ് നടത്തുന്നത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദത്വം ഏറ്റവും രുചികരവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ അലിക്കുഞ്ഞി ഉസ്താദിന് സുഖമില്ലെങ്കിലും ദർസ് നടത്തുന്നു, ശിഷ്യന്മാരെ വളർത്തിയെടുക്കുന്നു. സൽസ്വഭാവത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി ആളുകളെ മുഴുവനും സ്വീകരിക്കുന്നു. അങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടുന്ന, ഇജാബത്ത് കിട്ടുന്ന ഒരു മഹാപണ്ഡിതൻ. ആ പണ്ഡിതനെ നിങ്ങൾക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അല്ലാഹു തആല അവർക്കും നമുക്കും ദീർഘായി സുപ്രദാനം ചെയ്യട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു ശിഫ നൽകട്ടെ. റഹ്മുറഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാ, ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരും ഭാര്യമാരും സന്താനങ്ങൾ ശിഷ്യന്മാർ കുടുംബങ്ങൾ ബന്ധുക്കൾ പ്രിയക്കാർ എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുടെയും സർവരോ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അർഹമുർ റഹീമെ, ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ ബുദ്ധിമുട്ടുള്ള ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെട്ടവർക്കുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണം റഹ്മാനെ. അർഹമുർ റഹീമെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. പഠിച്ചവനെ, നമ്മളെ കുട്ടികൾ, നമ്മളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാം ഇപ്പോൾ SSLC പരീക്ഷയും +1 +2 പരീക്ഷയും ദർസുകളിലും കോളേജുകളിലുമുള്ള പരീക്ഷയും നേരിടുകയാണ്. അതുകൊണ്ട് ആ കുട്ടികളെ മുഴുവനും നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ, വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും നീ വിജയം നൽകണേ അല്ലാ, വിജയം നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ ഈ രാജ്യത്തെ ഉമ്മമങ്ങന്മാർക്ക്, പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. ഇവിടെ ഒരു വലിയത്ത് പെണ്ണായ ഒരു വലിയത്തിൻ്റെ ഉറൂസാണ്. ആ ഉറൂസിൻ്റെ കാരണം കൊണ്ട്, ആ വലിയത്തിൻ്റെ കാരണത്താൽ ഉമ്മമാർക്കെല്ലാം നീ പ്രത്യേകമായി ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ആരാ സംഭാവന എടുക്കുന്നതിനൊക്കെ വേഗം ഇട്ടു കൊടുക്കി. എല്ലാരും ഇട്ടു കൊടുക്കി 500, 1000.
കോടി രൂപ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഒന്നേകാൽ കോടി ഉറുപ്പ്യന്റെ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അതിന് 2 ലക്ഷം കടമുണ്ട്. 50 ലക്ഷം അല്ല, അതിന് വേറെ ആവശ്യം ഉണ്ടാവുമല്ലോ. 50 ലക്ഷം അതിൽ തന്നെ കടമുണ്ട്. ഇനി കെട്ടിടം ഉണ്ടാക്കും വേണോ, അതൊക്കെ തീരണം. അതുകൊണ്ട് എല്ലാവരും കൊടുക്കണം, നല്ലോണം കൊടുക്കണം. ഉറൂസിന് കിട്ടുന്നതൊക്കെ ചോറ് വെച്ച് കൊടുക്കുക എന്നല്ലേ പറയുന്നത്. ഭയങ്കര വെപ്പ. എന്ത് തിന്നലാതെ നിന്നല്ല, ഉറൂസിന് കിട്ടുന്ന പൈസ ഒക്കെ ചോറ് വെച്ച് കൊടുക്കാതായി. അതെ, ആയിക്കോട്ടെ. അല്ലാഹു തആല ബർക്കത്തും ആഫിയത്തും സലാമത്തും നൽകട്ടെ. ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. ഈ കാര്യം എല്ലാവരും ഓർമ്മയിൽ വെക്കണം. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയവും ആദർശവും നമ്മുടെ നാട്ടിലെപ്പോഴും നിലനിൽക്കണം. അതിൽ യാതൊരു കളങ്കവും വരുത്താതെ, അതിൽ തടസ്സം വരുത്താതെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ ദുആ പിന്നെ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അബ്ദുർ റഷീദ് സഖാഫി സൈനി സംസാരിക്കുന്നു.